ഇവളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷർട്ട് ഇഷ്ടമുള്ള ഷർട്ട് ഇടാൻ വിടൂല. സമയം പോയടി മതി, ഞാൻ മടക്കിക്കോളൂ. മൊബൈലും ഫോണില് ഇതെല്ലാം എടുത്തില്ലേ, പേഴ്സ് എല്ലാം. പിന്നെ ചോറ് തേച്ച കഴിക്കണേ, ഞാൻ വിളിക്കാം. ഈ ഓപ്പ ഒന്നും ഓർക്കൂല, എല്ലാം ഞാനിങ്ങനെ ബാക്കിലേ നടന്ന് പറയണം. ഒരു മണിയായല്ല, ഒന്ന് വിളിച്ചു നോക്കട്ടെ ചോറുന്ന് അമ്മ. ഹലോ, ആ ഓപ്പ ചോറ് കഴിച്ചാ? ഒരു മണിയായിട്ടും കഴിച്ചിട്ടില്ലേ? വർക്കില്ല. ഞാനിപ്പം തന്നെ വിളിക്കും കുറച്ച് കഴിയട്ട്, ഒരു ഒന്നേ കാലാകുമ്പോഴേക്ക് ഞാൻ വിളിക്കും. അപ്പം ഞാൻ വീഡിയോ കോളാ ചെയ്യുക. ചോറ് തിന്നിട്ട് പാത്രം എനിക്ക് കാണിച്ചു തന്നോളണം. ആ ഞാനും ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ശരി. ഈ മോതിരം എപ്പോഴും ഇങ്ങനെ ഇടണം, ഈ പേരെപ്പോഴും ഇങ്ങനെ കാണട്ടെ. ഇത് അകലം നോക്കി ഞാൻ നെൽക്കട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ വിളിക്കും. ആടി വരുന്നടി, ഞാൻ ഇവിടെ അങ്ങനെ റോട്ടിൽ ഗണേശ കേട്ടാ അങ്ങനെ വർത്താൻ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ വരും. ആ ഇപ്പൊ വരും. ആ വരുന്നു. ആടി വരുന്നു. ആ വെച്ചോ. സമാധാനം നഷ്ടപ്പെടുന്ന പരിപാടിയാണ്. ആരെ കഴിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവരോട് പറഞ്ഞറിയോ, മക്കളെ കല്യാണം ഒന്നും കഴിക്കരുത്, ഉള്ള സമാധാനത്തിന് അടിച്ചു കൊടുത്ത് നടന്നു ജീവിതം വെറുതെ കൂട്ടിച്ചോറാക്കണം. സത്യാണ് കേട്ടാ, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ലല്ലോ. നാളെ കല്യാണം ഇല്ലല്ലേ, നമുക്ക് രാവിലെ ഒരു 15 നോക്കും പോയാലോ. പ്രതിവേടനെ വിളിക്കാം, നമുക്കൊന്ന് ഒരുമിച്ച് പോവാട്ടോ. ഞാനപ്പോ ഞാനല്ലേ, നാളെ രാവിലെ ഒരു 15 നോക്കും നിങ്ങളെ വിളിക്കാം. അപ്പൊ നിങ്ങൾ റെഡി ആയിട്ട് റോഡ് നിന്നോ, പ്രതിവേടനെ വിളിച്ച് നമുക്ക് കാർ എടുത്ത് പോകാൻ കേട്ടോ. ഞാൻ പോട്ടെ എന്നാ. പിന്നെ വിളിച്ചോണ്ടിരിക്കുന്നു ചോറ തന്നെ. എന്നാ ശരി. എപ്പോഴും കൊണ്ടുപോകുന്ന ചോറെല്ലാം കളഞ്ഞിട്ടായിരിക്കും വരുത്തു, ഞാൻ കാണുന്നില്ലല്ലോ. അത് കഴിക്കും, ഞാൻ കഴിച്ചോളൂ. സാമ്പാർ കുറച്ചും കൂടി വെക്കട്ടെ. ഇല്ല, ഞാൻ ആ പാത്രത്തിൽ കഴിച്ചോളൂ. അച്ചാറിതാ. നീ വേറെ പാത്രം ചോറത്തേക്കടേ. വേണ്ട കഴിക്കും, ഞാൻ എന്റെ ആ പാത്രത്തിൽ കഴിച്ചോളൂ. നോക്കട്ടെ എത്രത്തോളം ചോറ് തിന്നുന്നുണ്ട്. എന്താ ഇതിന്റെ വർക്ക് കഴിഞ്ഞില്ല? ഇല്ലടി, ചെറിയൊരു വർക്ക് നാളെ കൊടുക്കേണ്ടതാണ്. പിന്നെ നാളെ കല്യാണത്തിന് കൊണ്ടേ. ഡ്രസ് ഞാൻ ഇതാക്കി ഇസ്തിരിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. ഞാൻ ആ ഗ്രേ കളർ ഷർട്ട് ഇട്ടാ മതി, ഞാൻ ആ ഗ്രേ കളർ ചുരിദാർ ഇട്ടോളാം. നമുക്ക് ഇടയ്ക്ക് മാച്ച് ആക്കിട്ട് പോവാം. ആ പിന്നെ ഞാൻ വരുന്നുണ്ട്. നമുക്ക് ബൈക്കിന് പോയാ പോലെ ഒന്നിച്ച്. അയ്യോ, ഞാനില്ലേ പച്ചിരി വെള്ളത്തിൽ ഇട്ടിട്ടില്ല. ഇപ്പൊ വരെ ഞാൻ വരുന്ന കേട്ടാ. ഇവള് വരുന്നുണ്ട് കല്യാണത്തിന്. ആരാണ് ഇവള് വരുന്ന കാര്യം? ഞാൻ ആ ചങ്ങാനോട് പറഞ്ഞു പോവല്ല നാളെ കല്യാണത്തിന് പോകാന്ന്. നീപ്പോ വിളിച്ചിട്ട് ക്യാൻസലാക്കണ്ടേ? ഓരോരോ ചോറകള്. ചങ്ങായിമാരുടെ ഒപ്പം ഒരു ദിവസം പോവാന്ന് വിചാരിച്ചാല് അതും പറ്റാത്ത അവസ്ഥയായി.
വരണ്ടെന്ന് ഞാനും പറഞ്ഞാലോ തീർന്നു. പിന്നെ ഇനി ഒരാഴ്ച മൂഡ് ഓഫ് ആയിരിക്കും. പിന്നെ അത് മാറ്റാൻ വേണ്ടി വേറെ എവിടെയെങ്കിലും പോകാൻ നിൽക്കേണ്ടി വരും. ഇല്ലടി, കുറച്ച് വർക്ക് കൂടി ബാക്കിയുണ്ട്. ഇതൊന്നും കുറച്ചും കൂടി ബാക്കിയുണ്ട്. പഠിച്ചത് വെറുതെയായില്ല, കിട്ടുന്നു പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടാ. ഒപ്പനെ വിളിച്ച് പറയട്ടെ ഈ സന്തോഷാർത്ഥ. ഹലോ എടേ, ആ വർക്കിലൊപ്പേ ഉച്ചക്ക് ശേഷം ലീവ് എടുത്ത് തരാൻ പറ്റുമോ? എന്തേ ആര്യുണ്ട്, ഒരു സന്തോഷവാർത്തയുണ്ട്. എന്താന്ന് കാര്യം പറ. എന്തായാലും ഞാൻ പഠിച്ചത് വെറുതെയായില്ലോപ്പേ. ആ അന്ന് നമ്മള് പോയില്ലേ ഇന്റർവ്യൂവിന്, അതിന്റെ ഇത് ഇപ്പൊ വന്നത്. ഇപ്പൊ ആ ജോലി കിട്ടി. അടിപൊളിയല്ല? സന്തോഷം കൊണ്ടില്ല എനിക്ക്. ഞാൻ കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടാ അത്. ആ ശരി എന്നാല്, ആ വേമ്പായിട്ടാ. എനിക്ക് നേരിട്ട് പറയണമെന്ന് വിചാരിച്ചതാണ്. എനിക്ക് വയ്യ, നമുക്ക് വൈകുന്നേരം വന്നിട്ട് പുറത്തു പോകാം. ഞാൻ ഇന്നൊന്നും ആക്കുന്നില്ല, പുറത്തു പോയിട്ട് ഫുഡെല്ലാം കഴിക്കാം നമുക്ക്. ആ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ. ആ ആ ശരി എന്നാല്. ആ വേമ്പ എന്നാല്. ഞാൻ നോക്കട്ടെ, ഞാൻ വേഗം വർക്കെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ, കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റും. നോക്കട്ടെ, ശരി എന്നാ. ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ. ഹുഫ്, സന്തോഷമായ എനിക്ക്. അവൾക്ക് ജോലി ഇട്ടേ കൂടുതൽ എനിക്ക് സന്തോഷമായത് അവളുടെ ആ കെയറിങ് ഒന്നും കുറഞ്ഞിട്ടുമല്ല. രാവിലെ മുതൽക്ക് ഇറങ്ങുമ്പോൾ തുടങ്ങും, ചായ കുടിച്ചാ, ചോറ് കഴിച്ചാ, ഇതെന്നാ നമ്മളെന്നാ കുഞ്ഞു ആവുകയാ. എപ്പോഴെപ്പോഴും ഇങ്ങനെ വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമെന്തുള്ളു. ഓവർ കെയറിങ് അപ്പോൾ അവൾക്ക് മനസ്സമാനം തരില്ല. ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്ന് പോകാനും കഴിയില്ല. ഒരു കല്യാണത്തിന് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും എല്ലായിടത്തും അവളെ കൂട്ടി പോകണം. ഇതിപ്പോൾ ഒരു മനസ്സമാനം കിട്ടും. പഠിക്കുമ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരമല്ലേ വരുള്ളൂ. ആ സമയം വരെ അടിച്ചു പൊളിച്ച് മനുഷ്യന് സമാധാനത്തിലേക്കല്ല. ഓ സന്തോഷം. എന്തായാലും നീ പോയിട്ടോ, എല്ലാം അടിപൊളിയായിട്ട്. എനിക്കും പോവാണ്ടായി. ഇഷ്ടമുള്ള ഷർട്ട്, നീ ഷർട്ട് തന്നെ ഇട്ടിട്ട് പോവാം. അവക്ക് ഇഷ്ടമല്ലാത്ത ഷർട്ട് ഇത് തന്നെ ഞാൻ ചെയ്തു. മുരട്ടോട് പോയാ പോലെ ആയിരുന്നില്ലേ. ആകെ മൂഡ് ഓഫ് ആയല്ല, മടുപ്പൊടിക്കുന്നു. ഇന്ന് നിക്കി വന്നിട്ട് ഒന്ന് പുറത്തേക്ക് പോകണം. വൈകുന്നേരം അവള് വന്നിട്ടൊന്ന് പുറത്തേക്കൊക്കെ പോയിട്ട് വരാം. കുറേ ആയല്ലോ കറുപ്പ് ഷർട്ട് ഇട്ടിട്ട്. ഇന്ന് കറുപ്പ് ഷർട്ട് ഇടാം. എന്തായാലും അവളെ കൂട്ടി പുറത്തെല്ലാം പോകുന്നല്ലേ, അവൾക്കൊരു ഇഷ്ടമായിക്കോട്ടെ. എനിക്ക് വരുന്നുണ്ടല്ലോ.
കൈതാ തീർത്ത് ഹലോ അനിക്ക്, ഓ തിരക്കില്ല നീ? ആ ഓക്കെ ഓക്കെ. തലവേദനെല്ലാം ചെയ്ത് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഏത് നേരം ഇരുന്ന് ഭക്ഷണവും സമയത്തിന് കഴിക്കുന്നുണ്ടാവില്ല അല്ലേ? ഞാനില്ലാത്തോണ്ട് എനിക്കിപ്പോ ചായ വെക്കണ്ട, എനിക്ക് നിന്റെ ഈ കെയറിംഗ് വേണ്ടത്. രണ്ടു ദിവസം ലീവ് എടുക്കും, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരാം. ഭാര്യമാരുടെ കെയറിങ്ങും സ്നേഹവും ചിലപ്പോഴൊക്കെ നമുക്ക് വലിയ ഡിസ്റ്റർബായി തോന്നാം. ഇവർ ഇല്ലായിരുന്നെങ്കിൽ എന്നുവരെ തോന്നാം. എന്നാൽ ആ തോന്നലുകൾക്ക് ദിവസങ്ങൾ മാത്രമേ ആയുസുണ്ടാകൂ. ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ചവർക്കേ മനസ്സിലാവും. സ്നേഹിക്കുക പരസ്പരം എല്ലാം മറന്നു ജീവിക്കുക സന്തോഷത്തോടെ മരണം വരെ. ആരുമില്ലാത്തവരായി ആരുമുണ്ടാകരുത് ഈ ഭൂമിയിൽ.